ഇനി എന്റെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ഇനി എന്റെ ബാപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളോട്, പരിശുദ്ധമായ റബീഉൽ അവ്വൽ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാ നമ്മളിലേക്ക് വരികയാണ്. അത് കഴിഞ്ഞാൽ ആ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് വരുന്നതിന്റെ മുമ്പേ സ്നേഹത്തോടെ ഉസ്താദിനെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളൊരു വിഷയമുണ്ട്. റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്യണം നമ്മള്. എങ്ങനെയാ റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്യുന്നത്? പരിശുദ്ധമായ റബീഉൽ അവ്വലിനെ എങ്ങനെയാ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലേക്കൊരു അതിഥി വന്നു കഴിഞ്ഞാൽ ആ അതിഥിയെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അതിഥി വരുന്നുണ്ടെന്നറിയുമ്പോ, വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എന്നറിയുമ്പോ, ആ വീടിന്റെ പരിസരമെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുമല്ലോ, ആ വീടും പരിസരമെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുമല്ലോ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, നമ്മുടെ വീട്ടിലേക്കൊരു അതിഥി വരുന്നുണ്ട് എന്നറിയുമ്പോ ഉമ്മമാരെ നമ്മൾ ചെയ്യാറെന്താണ്? വീടിന്റെ മുറ്റമല്ല നമ്മൾ അടിച്ചു മാറും, അല്ലാ മാറാലകളെല്ലാം തട്ടിക്കൊട്ടി ക്ലിയർ ചെയ്യും. അതേ പ്രകാരം സോഫയുടെ വിരിയക്കൊന്ന് ക്ലിയർ ചെയ്യും. അല്ലാഹുവേ, സിറ്റൗട്ടും പൂമുഖങ്ങളും നമ്മുടെ റൂമുകളെല്ലാം നമ്മളൊന്ന് ക്ലിയർ ചെയ്യുമല്ലോ. ഉസ്താദ് വരുന്നുണ്ടെന്നറിയുമ്പോ, തങ്ങൾ വരുന്നുണ്ടെന്നറിയുമ്പോ, പള്ളിയിലെ ഉസ്താദ് ചെലവിന് വേണ്ടി വരുന്നുണ്ടെന്നറിയുമ്പോ, അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് ഗസ്റ്റായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നറിയുമ്പോ, നമ്മുടെ വീടുകൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നത് പോലെ അല്ലാഹുവേ നമ്മുടെ വീട്ടിലേക്ക് ഒരു വലിയ അതിഥിയാണ് കടന്നു വരുന്നത്. പരിശുദ്ധമായ ശഹ്റെ മുബാറക്ക് അഥവാ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് വരുമ്പോ, ആ റബീഉൽ അവ്വൽ മാസത്തിനെ എങ്ങനെയാ നമ്മൾ സ്വീകരിക്കേണ്ടത്? റബീഉൽ അവ്വൽ വരുന്നതിന്റെ മുന്നേ തന്നെ ഉമ്മമാരെ ബാപ്പമാരെ, നമ്മുടെ വീടും പരിസരവും നമ്മളൊന്ന് വൃത്തിയാക്കണേ. നമ്മൾ പറയും ഉസ്താദ് അത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ശരിയാണ്, എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഇപ്പോ ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ രാവിലെ നമ്മൾ നല്ല നാസ്ത ഉണ്ടാക്കും. രാവിലെ കഴിക്കണീനല്ല നാസ്ത അറിയാം? ചില സ്ഥലങ്ങളിൽ നാസ്ത വൈകിട്ട് കഴിക്കണീന്ന് പറയും. ആ അപ്പൊ രാവിലെ നമ്മൾ എന്ന് ദോശ ഉണ്ടാക്കും, അതല്ലെങ്കിലോ നെയ്റോസ്റ്റ് ഉണ്ടാക്കും, അതല്ലെങ്കിലോ പുട്ടുണ്ടാക്കും. ഏ എന്തെങ്കിലും ഒരു ചായക്കടി, നമ്മള് ചായക്ക് കടി നമ്മള് രാവിലെ ഉണ്ടാക്കും. കാരണം എന്തറിയോ? കാരണം എന്താ? നമുക്ക് ഭക്ഷണം കഴിക്കണം, നമ്മുടെ ഭർത്താവിന് കഴിക്കണം, ഭാര്യക്ക് കഴിക്കണം, മക്കൾക്ക് കഴിക്കണം, ഒക്കെ കഴിക്കണം. പക്ഷെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എന്നറിയുമ്പോ അന്ന് നമ്മൾ എന്ത് ചെയ്യും? അന്ന് നമ്മള് രാവിലെ എന്തെങ്കിലും നല്ലൊരു കടി ഉണ്ടാക്കും. പക്ഷെ അന്ന് എന്തോ ഒരു ചെറിയൊരു പ്രത്യേകത നമ്മുടെ കടയില് അല്ലെങ്കിൽ ചായയില്, അല്ലേ? സാധാരണ സുലൈമാനി കട്ടൻ ചായ മാത്രം കുടിക്കണോ? ഇന്ന് ഗസ്റ്റ് വരുന്നുണ്ട്, മാഷാ അല്ലാഹ്, അപ്പൊ ഒന്ന് പാല് പറഞ്ഞ പാലൊഴിച്ച ചായ ആക്കാം. അതല്ലെങ്കിൽ അൽഹംദുലില്ലാ ഇന്ന് തേങ്ങ അരച്ച കറിയാക്കാം, അതല്ലെങ്കിൽ ഇന്ന് നല്ലൊരു കടിയാക്കാം. നമ്മൾ തീരുമാനിക്കുമല്ലോ. കാരണം എന്താ? ഒരു ഗസ്റ്റ് വരുമ്പോ നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യാറുള്ളത്, അല്ലാതെ എന്നും വരുന്ന കഞ്ഞി, എന്നും നമ്മൾ കുടിക്കണ കഞ്ഞി, അല്ലെങ്കിൽ എന്നും നമ്മൾ കുടിക്കണ കഞ്ഞിന്റെ വെള്ളം, അതെ നിങ്ങൾ കുടിച്ചോളൂ, ഇത് ഇവിടെ ഉള്ളൂ പറഞ്ഞിട്ട് നമ്മൾ ആരെയും പറഞ്ഞു വിടാറുണ്ടോ? ഇല്ലല്ലോ. അത് ഗസ്റ്റിന് അതിഥിയെ സ്വീകരിക്കേണ്ട ഒരു മര്യാദയാണ്. ഇതേ പ്രകാരം നമ്മൾ പറയും, എന്നും നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കാറുണ്ട് ഉസ്താദെ. ഈ സഹോദരിമാരൊക്കെ എല്ലാ ദിവസവും വീടും പരിസരമൊക്കെ അടിച്ചു വാരി ഒക്കെ ക്ലിയർ ചെയ്യുന്നവരായിരിക്കും. അള്ളാഹുൽക്കൊക്കെ നല്ല ബർക്കത്ത് ചെയ്യട്ടെ, നല്ല റഹ്മത്ത് ചെയ്യട്ടെ. രാവിലെയാകുമ്പോ വീടും പരിസരമൊക്കെ ഇങ്ങനെ അടിച്ചു വാരും, അല്ലേ? മുറ്റടിച്ചു വരാം. എന്തൊരു വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അത്. അത് പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നല്ല, പറ്റും ആണുങ്ങൾക്കും പറ്റും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടിലേക്ക് ഒരിക്കങ്ങനെ കയറി വരുമ്പോ
മുറ്റടിച്ചു മാറുമ്പോഴാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് അങ്ങ് കയറി വരുന്നത്. ഉടനെ തന്നെ ചൂലി വാങ്ങിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിച്ചു പറയുന്ന എന്തേ പറഞ്ഞേ, ഭാര്യ വീടിന്റെ മുറ്റം മടിച്ചു മാറുമ്പോ ഭാര്യന്റെ കയ്യെന്ന് ഞാൻ പറയാത്ത എന്താ, കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്കത് തിരിച്ചടിയാവും. അതുകൊണ്ടാണ് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയുടെ കയ്യിൽ നിന്ന് ചൂല് വാങ്ങിയിട്ട് ആ ചൂല് കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിച്ചു വാരിയെന്ന് മാഷാ അല്ലാ ചരിത്രം പറയാം. അപ്പൊ വീടിന്റെ മുറ്റടിച്ചു വാരൽ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും പറ്റും, ആണുങ്ങളും ചെയ്യാറുണ്ട് എല്ലാരും. ഇന്ന് ഇപ്പതൊക്കെ വളരെ സിമ്പിളല്ലേ, കാരണം ഇപ്പൊ എല്ലാ മുറ്റവും നല്ല മനോഹരമായിട്ട് കട്ടയൊക്കെ പതിച്ചിട്ട് വളരെ ഭംഗിയാക്കിയിരിക്കല്ലേ. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എല്ലാവർക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പറഞ്ഞു വരുന്നത് എന്താണ്, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുന്നതിന് മുമ്പ് വീടും പരിസരമൊക്കെ വൃത്തിയാക്കണം. നിങ്ങൾ തയ്യാറുണ്ടോ ഇല്ലേ പറയും. ഒന്നാമത്തെ പദ്ധതി നിങ്ങൾക്ക് തരല്ലതാണ്. ആ അത് പറയും, ഞാൻ നോക്കട്ടെ. റബീഉൽ അവ്വൽ നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്നാമത്തെ പദ്ധതിയായിട്ട് നിങ്ങൾക്ക് ഉസ്താദിന് തരാനുള്ളതാണ്. ഒരുപാട് പദ്ധതി തരാം. ഒന്നാമത്തെ പദ്ധതി ഇൻഷാല്ലാ, റബീഉൽ അവ്വൽ വരുന്നതിന് മുമ്പ് വീടും പരിസരവും വൃത്തിയാക്കണം. പറ്റോ ഇല്ലേ പറയും. അത് പറയാം, അത് കേക്കട്ടെ. അൽഹംദുലില്ലാ. ഞാൻ പറയും മാഷാ അല്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന എല്ലാരും ഏറ്റെടുത്തല്ലോ. ഇൻഷാ അല്ലാ ഏറ്റെടുത്തു എന്ന് പറയും. ഇൻഷാ അല്ലാ ഏറ്റെടുത്തു. വീടും പരിസരവും വൃത്തിയാക്കുക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താ, വീടും പരിസരവും വൃത്തിയാക്കാൻ അപ്പോത്തിന് ഇനി മറ്റവനെ പണിക്കാരനെ വിളിക്കാൻ നിൽക്കണ്ട. അത് സ്വന്തം ചെയ്യാം. സ്വന്തം ചെയ്യാം. വീടും പരിസരം ഒന്ന് വൃത്തിയാക്കാം. മുറ്റത്തില്ല പുല്ല് ഒന്ന് കൊത്തി ഒന്ന് കൊത്തിയാണ്ടെന്നൊക്കെ വരിക. അതൊന്ന് ആ പുല്ലൊക്കെ കൊത്തുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ചില പുല്ലൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് സൗന്ദര്യത്തിന് വേണ്ടി വെച്ച് പിടിപ്പിച്ച പുല്ലുണ്ടാവും. അതൊക്കെ പൊത്തി പൊറച്ചാൽ ചിലപ്പോൾ നാളെ രാവിലെ നിങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങളെ ആൾക്കാർ ഇന്നെ തെരഞ്ഞു വരും ചിലപ്പോൾ. അപ്പൊ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അതൊക്കെ ഭംഗിക്ക് വേണ്ടി വെച്ച പുല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ തന്നെ നിന്നോട്ടെ. അതൊന്നും പുറത്തു കണ്ട് വെറുതെ പണി ഉണ്ടാക്കരുത്. അല്ലാതെ വളർന്നു വന്ന പുല്ലുകള് അതൊക്കെ ഒന്ന് കൊത്തിയിട്ട് അതൊക്കെ ഒന്ന് ഇങ്ങനെ ക്ലിയർ ചെയ്തിട്ട് വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കുക. റബീഉൽ അവ്വല് നമ്മളിലേക്ക് വരുന്നത്, അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. മാഷാ അല്ലാ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാ ഏറ്റെടുത്തു. ആ എല്ലാവരും ഇൻഷാ അല്ലാ ഏറ്റെടുത്തു എന്ന് പറയും. എല്ലാവരും ഇൻഷാ അല്ലാ ഏറ്റെടുത്തു എന്ന് പറയും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്നാമത്തെ പദ്ധതി കേട്ടോ, രണ്ടാമത്തെ പദ്ധതി ഇൻഷാ അല്ലാ നാളെ പ്രഖ്യാപിക്കും. അപ്പൊ ഒന്നാമത്തെ പദ്ധതി തന്നെ ഇതാണ്. ഏത് വീടും പൂമ്പാറ്റകളൊക്കെ ഇൻഷാ അല്ലാ ഓല കയ്യിലൊക്കെ കൈക്കോട്ട് കൊടുക്കുക, എന്നിട്ട് ക്ലിയർ ആക്കി പരിസരത്തൊക്കെ ഇങ്ങനെ പോയി നോക്കുക. എവിടെയെങ്കിലും പുല്ലുണ്ടോ, എവിടെയെങ്കിലും മാറാപ്പുകളൊക്കെ കൂടി കിടക്കുന്നുണ്ടോ, ക്ലിയർ ആക്കുക. വീടും പരിസരവും ക്ലിയർ ചെയ്യുക. വീടിന്റെ പുറവും വീടിന്റെ അകവും മാറാളകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തട്ടിയൊന്ന് റെഡിയാക്കുക. ഇതെന്താ പ്രത്യേകത, റബീഉൽ അവ്വൽ വരികയാണ്. പരിശുദ്ധ റബീഉൽ നിലാവ് നിങ്ങളെ വീട്ടിൽ കേൾക്കണമെങ്കിൽ ആ വീടും പരിസരവും നിങ്ങൾ റബീഉൽ അവ്വൽ പ്രമാണിച്ച് നിങ്ങൾ വൃത്തിയാക്കണം. എന്നും വൃത്തിയാക്കാറുണ്ട്, അത് സംഗതി ശരിയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതിനോട് തട്ടിച്ചൊന്നുകൂടി പറയാം, എന്നും നമ്മുടെ വീട്ടില് നാസ്ത ഉണ്ടാക്കാറുണ്ട്. അതിഥി വരുമ്പോ ഒരു സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലെ റബീഉൽ അവ്വൽ വരുമ്പോ ഒരു പ്രത്യേകമായിട്ട് നമ്മളെല്ലാവരും അത് ചെയ്യണം. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതിനെ കാണാൻ കഴിയും. പരിശുദ്ധമായ റബി, പരിശുദ്ധമായ നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഭവനങ്ങളെല്ലാം നിങ്ങൾ വൃത്തിയായി കൊണ്ട് നടക്കണേ. തോഹാ നബി മുഹമ്മദ് മുസ്തഫ ും നിങ്ങളെ വീടുകൾ നിങ്ങൾ ക്ലിയർ ചെയ്യണമെന്നാണ്. നിങ്ങളെ വീടുകളെല്ലാം നിങ്ങൾ അടിച്ചു മാറി ക്ലിയർ ചെയ്യണമെന്നാണ് ഐഷബി റളിയല്ലാഹു അൻഹയോട്
തങ്ങളെ എപ്പോഴും പറയുന്ന വാക്കാണ് ആയിഷ. റഹ്മത്തിന്റെ മലക്കുള്ളിറങ്ങുന്ന ഒരു വീടിനെ കുറിച്ചിട്ട് നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ ആയിഷ. റഹ്മത്തിന്റെ മലക്ക് ഇറങ്ങുന്നൊരു വീടുണ്ട് ആയിഷ. ആ വീട് നോക്കിയിട്ട് റഹ്മത്തിന്റെ മലക്കുകൾ മഞ്ഞുതുല്യങ്ങളെ പോലെ പെയ്തുറങ്ങുന്നതാണ്. ആ ഭവനം ഏതാ? ഉമ്മമാരെ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? പാപ്പമാരെ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? നമ്മുടെ വീടുകൾ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന വീടാവണമെന്ന ആഗ്രഹം നിങ്ങൾക്കില്ലേ? സർവശറുകളും വീട്ടിൽ നിന്ന് മാറണം, സർവ പ്രശ്നങ്ങളും കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോവണം, ഒരു സമാധാനമുള്ള വീടായി മാറണം, ഒരു സന്തോഷമുള്ള വീടായിട്ട് മാറണം. ഒരു സന്തോഷം അല്ലാഹു ഏത് വീട്ടിലാണ് നൽകുന്നത്? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതതഹിരീൻ. നിങ്ങൾ വൃത്തിയുള്ളവരായി മാറണം. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. വൃത്തിയുള്ള വസ്ത്രമാണ് നിങ്ങൾ ധരിക്കേണ്ടത്. വൃത്തിയോടെ നിങ്ങൾ നടക്കണേ സുഹാബ. നിങ്ങൾ താമസിക്കുന്ന ഭവനം അത് വൃത്തിയുള്ള ഭവനമാക്കണേ സുഹാബ. നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ അത് വൃത്തിയുള്ള വാഹനം ആവണേ സുഹാബ. അത് വൃത്തിയുള്ള വാഹനമാവണേ സുഹാബ. അതുകൊണ്ടാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പഠിപ്പിച്ചത് നിങ്ങളുടെ വീടുകൾ വൃത്തിയാവണം. ഇടക്കിടക്ക് വീടിന്റെ അടിയിലെല്ലാം നമ്മൾ വെള്ളം ഉപയോഗിച്ച് തോർത്തിയെടുക്കണം. ഉമ്മമാരെ നിങ്ങൾ ശീലം ഉപയോഗിച്ച് വെള്ളത്തിൽ മുക്കി പിഞ്ഞെടുത്തിട്ട് അടിവാഗമെല്ലാം തോർത്തിട്ട് ക്ലിയർ ചെയ്യാറില്ലേ? അത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ആ വീട്ടിലിറങ്ങാനൊരു സബബാണ്. വീട് വൃത്തിയാക്കുക എന്നുള്ളത് മുറ്റം മടിച്ചു വരാൻ ഒരിക്കലും മടി കാണിക്കണ്ട. ഉമ്മ അടിച്ചു മാറട്ടെ, മോള് അടിച്ചു മാറട്ടെ, മരുമകൾ അടിച്ചു മാറട്ടെ, അവൾ ചെയ്യട്ടെ, അവൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു നിൽക്കാതെ ആർക്കാണോ ആ പ്രതിഫലം വേണ്ടത് അവര് ചെയ്തു കൊള്ളട്ടെ. മുറ്റം മടിച്ചു വാരുന്ന പെങ്ങളെ നിങ്ങൾ ആ വീട്ടിലെ റഹ്മത്തിന്റെ മലക്ക് ഇറങ്ങി വരുമെന്ന് തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് മുറ്റം മടിച്ചു മാറുന്ന വിഷയത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട. മാറാളുകൾ കൊട്ടി തട്ടി കൊട്ടി ക്ലിയർ ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട. വീടിന്റെ അകമെല്ലാം ക്ലിയർ ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട. ഇതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് അതിന്റെ വലിയ പ്രതിഫലം നൽകുന്നുണ്ടെന്നാണ് മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയുമോ നിങ്ങൾക്ക്, മദീനയുടെ ചരിത്രം പറയുന്നത് കൂട്ടത്തിൽ ഞാൻ ഇൻഷാഅല്ലാഹ് പറഞ്ഞു തരുന്നുണ്ട്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീനയിലെ ആ പവിത്രമായ മദീന മുത്ത് റസൂലുള്ള കിടന്നിറങ്ങുന്ന അവിടെയെല്ലാം സ്വന്തം താടി ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കിയിരുന്നതിന് പ്രിയപ്പെട്ട സ്വഹാബിയുണ്ടായിരുന്നു. ആ സ്വഹാബിയുടെ ഖബറ് റൗളയുടെ സമീപത്താണെന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പറഞ്ഞു വന്നത് വൃത്തിക്ക് വലിയ പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്നത് അല്ലാഹുമ്മ ജഅലനാ മിനൽ തവാബീന വജഅലനാ മിനൽ മുതതഹിരീൻ. തൗബയെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം അല്ലാ. അതേ പ്രകാരം ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിനും ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. വൃത്തി വേണം,
വൃത്തി പ്രധാനപ്പെട്ട കാര്യമാണ്. ഓടിക്കുന്ന വാഹനത്തിന്റെ അകവും പുറവും വൃത്തിയാണോ? ഇവിടെ ദുബൈയിലൊക്കെ വാഹനം പൊടി പിടിച്ച് കിടന്നാണ്ടല്ലോ, നല്ല പണി കിട്ടും. നമ്മളെ നാട്ടിലൊന്നും അങ്ങനെയല്ലല്ലോ, വാഹനം പൊടിയായിട്ട് സൈഡിലൊന്നും ഇങ്ങനെ കടന്നോക്കട്ടെ, ഫൈൻ ഇങ്ങനെ വീട്ടിക്കെത്തും, അതൊന്നും പറ്റൂല. അങ്ങനെയൊക്കെ ഉണ്ട് വാഹനോ? വാഹനത്തിന്റെ മേലെ നമ്മൾ ഓടിക്കുന്ന വാഹനം കഴുകാതെ കൊണ്ട് നടന്നാ നല്ല പണി കിട്ടും. ഇവിടെ വൃത്തിക്ക് നല്ല പ്രാധാന്യം വേണം. നമ്മൾ വാഹനാണെങ്കിലും നമ്മൾ സഞ്ചരിക്കുന്ന വീടാണെങ്കിലും നമ്മൾ ധരിക്കുന്ന വസ്ത്രമാണെങ്കിലും ഏതാണെങ്കിലും വൃത്തി വേണം. പറഞ്ഞു വരുന്നത് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് വരുമ്പോ ഇൻഷാല്ലാ, ഇനി രണ്ടാമതൊരു വാക്ക് ഉസ്താദ് പറയില്ല, ഞാൻ നാളെ ചോദിക്കൊള്ളു, നിങ്ങൾ എന്തായി ക്ലിയർ വൃത്തിയാക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കൊള്ളു. അപ്പൊ അൽഹംദുലില്ലാ എല്ലാ കുടുംബങ്ങളും അത് സന്തോഷത്തോടെ ഏറ്റെടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ ഒന്നാമത്തെ പദ്ധതി, ഒന്നാമത്തെ പദ്ധതി പുണ്യ റബീഇനെ സ്വാഗതം മോതുമ്പോ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിനെ സ്വാഗതം മോതുമ്പോ ഇൻഷാ അല്ലാ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ നമ്മുടെ വീടും പരിസരവും എല്ലാം ക്ലിയർ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി രണ്ടാമത്തെ പദ്ധതി ഉണ്ട്, അത് ഇൻഷാ അല്ലാ ഉസ്താദ് അടുത്ത മജ്ലിസിൽ പറഞ്ഞു തരും. അപ്പൊ ഒന്നാമത്തെ പദ്ധതി നാളെ തന്നെ തുടങ്ങിക്കോളി, വീടും പരിസരമൊക്കെ വൃത്തിയാക്കാം. ഓക്കെ, ഒന്നാമത്തെ പദ്ധതി നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, വീടും പരിസരം എല്ലാം ക്ലിയർ ചെയ്യണം, പരിശുദ്ധ റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്തിട്ട്. അള്ളാഹുവേ, ഏതെല്ലാം കുടുംബങ്ങൾ അത് ഏറ്റെടുക്കുന്നുണ്ടോ അവരെ എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ, അവരെല്ലാം ഇതിലെല്ലാരും പങ്കാളിയാവണോ. ഇതല്ലേ മോലേരെ ക്ലാസ് വെക്കണോള്, ഇതട ചെയ്തുകൂടെ, ഓ അത് എനിക്കില്ല പദ്ധതിയാ, ഇതല്ലേ ക്ലാസ് വെക്കല്, ഇതല്ലേ അറിയുന്നില്ല കേക്കല്, അറിഞ്ഞാണ്ട് ഇങ്ങനെ ഒരാൾക്ക് മാത്രം ആക്കണ്ട, അങ്ങനെ ആക്കണ്ട, എല്ലാരും കൂടിക്കോണ്ടി, എല്ലാരും കൂടിക്കോണ്ടി, എല്ലാരും കൂടിക്കൊടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങൾ ആമീൻ പറയുങ്ങൾ, എന്തെങ്കിലും ആമീൻ പറഞ്ഞു മടി ഉറക്കെ പറഞ്ഞോടി. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ മൂലരെ ക്ലാസ് വെക്കുന്നവർക്ക് മാത്രല്ല കേട്ടോ, എല്ലാവർക്കും ഇല്ലതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ റബീഉൽ നിലാവിനെ വരവേൽക്കാനുള്ള അറബിനിലാവിന്റെ കുടുംബങ്ങൾ ഇൻഷാ അല്ലാ ഒന്നാമത്തെ പദ്ധതി ഏറ്റെടുക്കണം. സമയം കുറവാണ്, ഇൻഷാ അല്ലാ ദിക്റിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നെ റബീഉൽ നിലാവിന്റെ ക്ലാസിന്റെ ടൈം ഉസ്താദ് രാവിലെ ആക്കാൻ കാരണമുണ്ട്. ഞാൻ ഇപ്പൊ ഉള്ളത് യു എയിലാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോ ഉച്ചന്റെ ടൈമിൽ ക്ലാസ് നടത്തി കഴിഞ്ഞാല് ഇവിടെ കൂടൂല, രാത്രി നിങ്ങളെ പ്രോഗ്രാം കേൾക്കുമ്പോ എനിക്കിവിടെ 5:30. അപ്പൊ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പൊ രാവിലെ 7 മണിക്ക് ക്ലാസ്, 7 മണിക്ക് മദ്രസയിലെ മക്കളുണ്ടാവും, മക്കളെ മദ്രസൊക്കെ അതുപോലെ നടക്കണം. പ്രത്യേകം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്, മക്കളെ ക്ലാസ്സുകളൊക്കെ അതുപോലെ തന്നെ നടക്കണം, അതൊന്നും ഇതിന് തടസ്സാവരുത്. റബീഉൽ നിലാവ് കേൾക്കുന്നതിന് അതൊന്നും തടസ്സാവരുത്. മക്കളുടെ പഠനവും ക്ലാസ്സൊക്കെ അതുപോലെ തന്നെ നടക്കണം. ഇൻഷാ അല്ലാ വീട്ടില് വേറെ മൊബൈൽ ഉണ്ടാവുമല്ലോ, ആ മൊബൈൽ നിങ്ങൾ റബീഉൽ നിലാവ് കേട്ടോളി. പക്ഷേ മക്കളുടെ പഠനത്തിന് അത് ബാധിക്കരുത് എന്ന് സ്നേഹത്തോട് ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പൂമ്പാറ്റ മക്കളുടെ മദ്രസ പഠനത്തിനും സ്കൂൾ പഠനം അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഇനിയിപ്പോ അങ്ങനെ തന്നെ ആണെങ്കിൽ തന്നെ സുബഹിക്ക് നിങ്ങൾക്ക് അവിടെ 7 മണിയാകുമ്പോ എനിക്കിവിടെ 5:30 ആയിരിക്കും. അതുകൂടി നിങ്ങൾ ആലോചിച്ചോളി, 5:30 അഥവാ സുബഹിയുടെ മുമ്പ്. സുബഹിക്ക് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് നേരെ ക്ലാസ്സിലിരിക്കുകയാണ്, സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇൻഷാ അല്ലാ ഒരു യാസീം പാരായണം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ നമുക്ക് ക്ലാസ്സിലിരിക്കാം. അപ്പൊ അതിലൊന്നും ആരും വിഷമിക്കണ്ട എന്ന് സ്നേഹത്തോടെ ഉസ്താദ് ഓർമ്മപ്പെടുത്താണ്. അള്ളാഹു നമുക്ക് നന്മതി ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. അപ്പൊ എല്ലാ ദിവസവും റബീഉൽ നിലാവുണ്ടാവും, അത് റബീഉൽ അവ്വൽ മാസം കഴിയണത് വരെ, അത് റബീഉൽ അവ്വൽ മാസം കഴിയണത് വരെ എല്ലാ ദിവസവും റബീഉൽ നിലാവ് ഇൻഷാ അല്ലാ നിങ്ങൾ നമ്മുടെ ഇന്ത്യൻ സമയം അനുസരിച്ച് 7 മണി. ഇൻഷാ അല്ലാ ആ സമയം എനിക്കിവിടെ 5:30 വരാം. ഇനിയിപ്പോ അതിന്റെ മുന്നോടിയാക്കാന് നിന്നാ ചിലപ്പോ ഞാന് ഇവിടെ അത്തായത്തിന് എണീക്കേണ്ടി വരും. അപ്പൊ അതും പറ്റൂല. അപ്പോ 7 മണി മുതൽ 8:30 വരെ കൂടുതൽ സമയം ഉള്ളൂല. മദീനയുടെ കഥ, ഒരു യാസീൻ സൂറത്ത് കഴിഞ്ഞിട്ട് മദീനയുടെ ചരിത്രങ്ങള്, മനോഹരമായ മദീന,
മദീനയുടെ സുന്ദരമായ കഥകളും ചരിത്രങ്ങളും ഈ പരിശുദ്ധമായ റബീഉല്ലവിൽ കഴിയുന്നതുവരെ കഥ പറയുന്ന മദീന, മദീനയുടെ മനോഹരമായ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണേ. മദീനയുടെ സുന്ദരമായ കഥകളും ഗാനങ്ങളും നമ്മൾ പഠിക്കാൻ പോവാണേ. ഇൻഷാല്ലാ രണ്ടാമത്തെ പദ്ധതി നിങ്ങളിലേക്ക് ഉസ്താദ് തരും. അതിന്റെ മുമ്പ് ഒന്നാമത്തെ പദ്ധതി എല്ലാവരും ചെയ്യണം. ഇപ്പൊ ഞാൻ 500 മജ്ലിസുമായിട്ട് ബന്ധപ്പെട്ട അടുക്കളത്തോട്ടം പദ്ധതി എന്നീ എന്തായി കാണാത്? അടുക്കളത്തോട്ടം എല്ലാരും ഉണ്ടാക്കിനിയ? എല്ലാവർക്കും ഉണ്ടോ അടുക്കളത്തോട്ടം? സത്യം പറഞ്ഞോളി, അടുക്കളത്തോട്ടം എല്ലാവർക്കും ഉണ്ടോ? അല്ലാ മാഷാ അല്ലാ അൽഹംദുലില്ലാ ഉണ്ട് അല്ലേ? അപ്പൊ വെറുതെ ആയിട്ടില്ല. അൽഹംദുലില്ലാ കൊറേ കുടുംബങ്ങളിൽ ചെല്ലുമ്പോഴേ അറിവുനിലാവിന്റെ അടുക്കളത്തോട്ട വല്ലാത്തൊരു സന്തോഷമാണ്, അത് വല്ലാത്തൊരു സന്തോഷമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ ബറക്കത്ത് തരട്ടെ, സന്തോഷം ഈമാനും അള്ളാഹു ഏറ്റിയേറ്റി തരട്ടെ. ബറക്കത്തുള്ള കുടുംബമായി നമ്മുടെ കുടുംബത്തെ അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ, അതുകൊണ്ട് മറക്കരുത് റബീഉന്നിലാവിനെ സ്വാഗതം ചെയ്യാൻ. വീടും പരിസരമൊക്കെ ക്ലിയർ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു.